എല്ലാവർക്കും വേദം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഖുർആൻ പാർക്കിന്റെ പാർട്ട് 2 ആണ് കേട്ടോ. അതില് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഗ്ലാസ് ഹൗസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഗ്ലാസ് ഹൗസ്, ഇതാണ് ഗ്ലാസ് ഹൗസ്, ഇതിന്റെ രാത്രി വ്യൂ ആണത്. നമുക്ക് ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിലേക്ക് 5 ദിർഹംസ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 5 ദിർഹംസിന് നമ്മൾ നോൺ കാർഡ് ചാർജ് ചെയ്തിട്ടോ കയറണം. ഇത് ഒരുപാട് അതിൻ്റെ ഉള്ളിലുള്ള കൃഷികളാണ്, കോണ്, ഒലിവ് ട്രീ, ഫിഗ്, ലെമൺ ഗ്രാസ്, ബ്ലാക്ക് സീഡ്, അങ്ങനെ ഒരുപാട്, അതായത് ഒരു 30-ൽ പരം അവിടെ ഐറ്റംസുകൾ ഉണ്ട്. ചെടികളായിട്ടും മരങ്ങളായിട്ടും ഊതിൻ്റെ മരം ഒക്കെ ഉണ്ട്. ഈന്ത്, ഒരുപാട് ഫിഗിൻ്റെ മരം, ഗ്രേപ്സിൻ്റെ വള്ളികൾ, ഈ ഒരു സെക്ഷൻ ഒലിവ് ട്രീയുടെ സെക്ഷനാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒലിവ് ട്രീകളാണ്, ഇതെല്ലാം ഒലിവ് ട്രീ ആണ്. ഇത് വലുതും ചെറുതായിട്ടുള്ള ഒലിവിൻ്റെ മരങ്ങളുണ്ട്. ലെമൺ ഗ്രാസ് ആണ് ഏരിയ, കുറച്ച് ലെമൺ ഗ്രാസിൻ്റെ ഏരിയയാണ്. ലെൻഡിൽ അങ്ങനെ ഒരു ചെടിയാണ്, പക്ഷെ അത് കോവ കാണുള്ളൂ. ഇത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെതായ ബോർഡുകളും ഏതാണ് ഐറ്റംസ് എന്നുള്ളതൊക്കെ വെച്ചിട്ട് പാംസ്. ഈ പാം എന്ന് പറയുന്ന പന എന്ന രണ്ട് വിഭാഗത്തിലുള്ള പനകളുണ്ട്. ഈന്തപ്പന നമ്മൾ ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഇത് വേറൊരു തരം ഈന്താണ്, അത് പൂട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് നാട്ടിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇത് ഊതിൻ്റെ മരമാണ് കേട്ടോ. ഊത്, പുക, ഊതിൻ്റെ പുകയൊക്കെ എടുക്കുന്ന മരമാണ്. തണ്ണിമത്തൻ്റെ ഏരിയ, തണ്ണിമത്തനെ നമ്മളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ചെടികളൊക്കെ ഉണ്ട്. ഇത് എല്ലാം നിൽക്കുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ടോപ്പൊക്കെ ഗ്ലാസ്സാണ്, സൈഡും ടോപ്പും എല്ലാം ഗ്ലാസ്സിലാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇത് കോളല്ലാത്തത്. ഇഞ്ചി, ബാർലിയുടെ ഏരിയ, ഒനിയൻ, ഉള്ളിച്ചെടികൾ, ഗോതമ്പ്, ഇത് ഗോതമ്പിൻ്റെ ഏരിയയാണ്. എല്ലാം കുറേ കുറച്ചേ ഉള്ളെങ്കിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കുറേ മരങ്ങൾ, ഉണങ്ങിയ മരങ്ങളെ തടി കൊണ്ടൊന്നും ഇവിടെ നിർത്തിയിട്ടുള്ളതാണ്. എല്ലാം മരങ്ങൾ തന്നെയാണ്, വേറെ സിമെൻറ്റിൻ്റെ ഒന്നുമല്ല. നല്ല വലിയ മരക്കഷ്ണങ്ങൾ, തടി അടക്കം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം നടന്ന് കാണാറുണ്ട്. ഇതിനൊരു ടോപ്പ് സ്റ്റേജൊക്കെ ഉണ്ട്, മുകളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. അതിൻ്റെ സ്റ്റെപ്പാണ് കാണുന്നത്. ഗാർലിക്ക്, വെളുത്തുള്ളി, ലീക്ക്, അത് ഇതുപോലെ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് അത്തിമരം, അത്തിമരത്തുമൊക്കെ ഉണ്ട് കേട്ടോ. ആലുവേര, വാഴക്കൃഷി, ഇതുണ്ട് വാഴക്കൃഷി, ഒരുപാട് വാഴക്കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ സൈഡിലായിട്ട് മുന്തിരിയുടെ കൃഷി ഉണ്ട്. സൈഡിൽ കാണുന്നതൊക്കെ മുന്തിരിയുടെയാണ്. നല്ല മുന്തിരിയുടെ കൃഷികളാണ്, പക്ഷെ മുന്തിരി ആയിട്ടില്ല, നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലത്തെ വ്യൂ കാണാനായിട്ട് കുറച്ച് സ്റ്റെപ്പ് പണിതിട്ട് ആ സ്റ്റെപ്പിൻ്റെ മുകളോട് കയറിയിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ള നല്ല വ്യൂ കിട്ടും. ഒരു പ്ലാറ്റ്ഫോം പോലെയായിട്ട് നമ്മൾ ടോപ്പിലെത്തി. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ള ഫൗണ്ടനൊക്കെ ഉണ്ട്.
ഗ്ലാസ് ഹൗസിൻ്റെ ടോപ്പ് ഭാഗമാണ്. നമ്മൾ മുകളിൽ നോക്കുമ്പോഴുള്ള വ്യൂസ് ആണ് താഴേക്ക്. ഇത് പിന്നെ വീണ്ടും തിരിഞ്ഞിറങ്ങി വരുന്നൊരു വഴിയാണ്. മുകളിലേക്ക് സ്റ്റെപ്പും താഴേക്ക് സ്ലോപ്പാണ്. ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, കുട്ടികൾ ഫാമിലി ആയിട്ടും എല്ലാവരും. ഞാൻ പോയത് രാത്രി ആയതുകൊണ്ട് കുറവുള്ളൂ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ. ഇതൊക്കെ എല്ലാം സിന്തറ്റിക് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വീണാലും അത്ര പ്രശ്നമൊന്നും ഉണ്ടാവുന്നതല്ല. സിന്തറ്റിക് ഫ്ലോറുകളാണ്, അതെല്ലാം സിന്തറ്റിക് ഫ്ലോറാണ്. ഇതൊരു ഊഞ്ഞാല് നിന്നിട്ട് റോപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു റോപ്പ് വേയാണ്. നിന്നിട്ട് നമുക്ക് ഒരു ഒരു തലയ്ക്ക് നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് വേറെ തലയ്ക്ക് എത്തും. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല അടിപൊളി ഏരിയകളാണ്. ദൈവം മോശയെയും ഇസ്രായേൽ ജനത്തെയും ചെങ്കടൽ വഴി കടത്തിയതിനെ പ്രതിപാദിക്കുന്ന ഒരു മാതൃകയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നല്ല പകലൊക്കെയാണ് കാണാൻ, നല്ല രസമാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ ഗായ്സ്, ഈ ഖുർആൻ പാർക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ പലർക്കും ഈ ഖുർആൻ പാർക്കിനെ കുറിച്ചിട്ട് അറിയില്ല, പലരും ഇവിടെ വന്നിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ ബൈ.